നമസ്കാരം. തൃശൂർ ചേർപ്പ് വെങ്ങണശ്ശേരി ലോറിയുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ഉപേക്ഷിക്കപ്പെട്ട കാറിൽ വടിവാൾ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. കാർ ഉപേക്ഷിച്ചു പോയത് കോട്ടയത്ത് നിന്നുള്ള ക്വട്ടേഷൻ സംഘം എന്ന് വ്യക്തമായി. അഞ്ചംഗ ക്വട്ടേഷൻ സംഘത്തെ പോലീസ് സാഹസികമായാണ് പിടികൂടിയത്. അപകടസ്ഥലത്തു നിന്ന് കാർ യാത്രക്കാരി രക്ഷിച്ചു കൊണ്ടുപോയ വാഹനം CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ ചൊവ്വൂർ ഭാഗത്തുനിന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. വാഹനം പോലീസിനെ കണ്ട് പെരുമ്പളശ്ശേരി റൂട്ടിൽ പാഞ്ഞു. പോലീസും പിന്നാലെ പാഞ്ഞു. സ്റ്റേഷനിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് മറ്റൊരു പോലീസ് ജീപ്പ് എതിർദിശയിൽ എത്തി. റോഡ് പകുതി പൊളിച്ച് വൺ വേ ആക്കിയിരിക്കുന്നതിനാൽ സംഘത്തിന് ഈ പോലീസ് വാഹനത്തെ മറികടന്നു പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ കാർ പോലീസ് ജീപ്പിൽ ഇടിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘത്തിലെ മൂന്ന് പേർക്ക് പരിക്കേറ്റു. ഇവരെ പിടികൂടി ആശുപത്രിയിലാക്കി. ഓടി രക്ഷപ്പെട്ട രണ്ടുപേരെയും തിരുവുള്ളക്കാവിൽ നിന്ന് പോലീസ് പിടികൂടുകയായിരുന്നു. ഇവരുടെ കാറിൽ നിന്ന് കഞ്ചാവ്, വടിവാൾ, 5 സ്വർണവള, 30,000 രൂപ എന്നിവ കണ്ടെടുത്തു. കോട്ടയത്ത് നിന്നുള്ള ക്വട്ടേഷൻ സംഘമാണെന്ന് പ്രാഥമിക വിവരം. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. അപകടമുണ്ടായതിന് പിന്നാലെ കാറിൽ സഞ്ചരിച്ചിരുന്ന 4 പേർ ഇറങ്ങിയോടി തൊട്ടു പിന്നാലെ വന്ന കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിന് പാലക്കാട് കൊലപാതകവുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. തൃശൂർ വെങ്ങണശ്ശേരിയിൽ രാവിലെയാണ് കാർ ലോറിയിൽ ഇടിച്ചത്. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകടം കണ്ട് നാട്ടുകാർ കൂടാൻ തുടങ്ങിയതോടെ കാറിലുണ്ടായിരുന്ന 4 പേരും പുറത്തിറങ്ങി തൊട്ടു പിന്നാലെ വന്ന കാറിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. സംശയം തോന്നിയ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ച് നടത്തിയ പരിശോധനയിലാണ് കാറിൽ നിന്ന് വടിവാൾ കണ്ടെത്തിയത്. ഗുണ്ടാസ് സംഘങ്ങൾ ഉപയോഗിക്കുന്ന വടിവാളാണിത്. തുരുമ്പ് കയറിയ നിലയിലുള്ള വടിവാൾ അടുത്ത കാലത്തൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ലഭിക്കുന്ന സൂചന. ഫോറൻസിക് വിദഗ്ധരെത്തി നടത്തിയ പരിശോധനയിൽ വാളിൽ രക്തക്കറയുള്ളതായാണ് പ്രാഥമിക നിഗമനം. വിദഗ്ധ പരിശോധനയ്ക്കായി കാറും വടിവാളും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു. കൊല്ലം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ. ഇയാളുമായി ബന്ധപ്പെട്ടപ്പോൾ കാർ നിലവിൽ മറ്റൊരാളാണ് ഉപയോഗിക്കുന്നതെന്ന് മൊഴി നൽകി. കാർ ഉടമസ്ഥനെ പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് സംഘത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്.